എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഈ ചന്ദനത്തിരിയുടെ കവറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കവറൊന്നും ഉണ്ടെങ്കിൽ ആരും കളയൊന്നും വേണ്ട, നമുക്കിത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോണത്. ആദ്യം തന്നെ നമ്മുടെ കവർ മടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കവറിൻ്റെ രണ്ട് സൈഡും ഇല്ലേ, അതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. മുഴുവനായും കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ, രണ്ട് സൈഡും മാത്രം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് റിബൺ പോലെ കിട്ടും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ കവറിന് കനം കുറവാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മാറിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെയ്തപ്പോൾ സൈഡിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇത് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മുടെ ചന്ദനത്തിരിയുടെ അല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ബാംബു സ്റ്റിക്കാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്റ്റിക്കിലുണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കവർ ഇതുപോലെ കോർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കവർ ഇതുപോലെ മുഴുവനായിട്ടും നമ്മുടെ ഈ സ്റ്റിക്കിൽ കോർത്തെടുക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റം ഷാർപ്പാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഈർക്കിലില്ലേ, ഈർക്കിലിയിൽ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള കമ്പിയൊക്കെ വാങ്ങില്ലേ, അതുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ നമ്മുടെ ചന്ദനത്തിരിയുടെ കവർ മുഴുവനായിട്ടും ഈ സ്റ്റിക്കിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം എന്താണെന്നുള്ളത്. നമ്മളൊരു ഫ്ലവർ സ്റ്റിക്കാണ് ചെയ്യാനായിട്ട് പോണത്. അടുത്തതായിട്ട് നമുക്ക് ഈ സ്റ്റിക്കും കവറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഒട്ടി പിടിക്കുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ കവറല്ലേ, അപ്പോൾ ഒരുപാട് ചൂട് നമ്മുടെ ഗ്ലൂ ഗണ്ണിന് ഉണ്ടെങ്കിൽ കവർ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ചൂടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചൂട് മതി നമുക്ക്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലൂ ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇതാ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡിയാക്കിയെടുക്കാം. ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ കവറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കവറില്ലേ, അതിതാ ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ മുഴുവനായിട്ടും തിരിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. നല്ല എളുപ്പമായിട്ടത് ചെയ്യാനായിട്ട്, കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നുണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിരിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരുപാട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന പോലെ തോന്നും, കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് അങ്ങനെ തിരിച്ചു കൊടുക്കണ്ട, അത്യാവശ്യം നമ്മുടെ ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വിടർന്ന് ഇരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുളുങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിക്കിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്ക് പെയിൻറ് ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ഈ സ്റ്റിക്ക് കാണാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെയിൻറ് ചെയ്യാത്തത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ഇല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഇല്ലേ, ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ ചുറ്റി കൊടുക്കാം. അതുപോലെ ലീഫൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിലിപ്പോൾ ലീഫൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ചന്ദനത്തിരിയുടെ കവർ വെച്ചിട്ട് നമുക്ക് ഒരു മെത്തേഡും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കവർ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കവർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. കവർ ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കവർ കനം കുറവല്ലേ, അപ്പോൾ കീറിപ്പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. കാരണം കവർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ കീറിപ്പോകണമെന്നില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് കൂടുതൽ ഭംഗിയുണ്ടാവും.
ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ദാ ഇതൊക്കെ വിടർത്തിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റിക്കിൽ കോർത്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ കോർത്തെടുക്കുന്ന സമയത്ത് പതുക്കെ ചെയ്താൽ മതി, കാരണം നമ്മൾ രണ്ട് സൈഡും ചെറു ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കീറിപ്പോവാതെ സൂക്ഷിച്ചതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റിക്കിൽ മുഴുവനായിട്ടും നമ്മുടെ ഈ കവർ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കവർ തിരിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഫ്ലവർ പോലെ ആക്കിയെടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് വലുതാക്കിയിട്ടല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഒരു ഷെയ്പ്പ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതുപോലെ രണ്ടെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുമിച്ച് ഫ്ലവർ വേസിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ, നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈർക്കിലിയിലൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ പല പല കളേഴ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ ലീഫൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കൂടിയിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഡാർക്ക് ഫാൻറ്റസിയുടെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിലിരിക്കുന്ന ഫ്ലവറും നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ മെഡിസിൻ സ്ട്രിപ്പ് ഇല്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.